ആണും പെണ്ണും കൂടിക്കലരുന്ന വിഷയങ്ങൾ. ഇന്ത്യ പോലെ രാജ്യത്ത് വലിയ പ്രയാസമാണ് ബസ് കയറി ആണും പെണ്ണും, കോടതി ചെന്ന ആണും പെണ്ണും, ആശുപത്രി ചെന്ന ആണും പെണ്ണും, ഒരുപാട് സ്ഥലങ്ങളിൽ കൂടിക്കലരാൻ നിർബന്ധിതരാണ്. അപ്പൊ നമ്മുടെ സ്ഥാപനങ്ങളിലും നമുക്ക് സ്വാധീനം ഉള്ളിടത്തും നമ്മുടെ സമ്മേളനങ്ങളിലും യോഗങ്ങളിലും ഒക്കെ അത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞപ്പോ ഇല്ല. കേരളത്തിൽ ഖുർആൻ ക്ലാസ് സ്കൂളിലെ കുട്ടികളെ മാറ്റി, ഇവിടെ കുറെ പെണ്ണുങ്ങൾ, ഇവിടെ കുറെ ആണുങ്ങൾ, ചിരിദാരത്തോളം മച്ചട്ടോളം ഒക്കെ ഖുർആൻ പഠിക്കല പേര്. പെണ്ണുങ്ങളെ സ്റ്റേജ് കയറ്റിട്ട് ഖുർആൻ ഓതിക്കുക, സംസ്ഥാന ഖുർആൻ സംഗമം, എന്നിട്ട് ആണുങ്ങൾ മാർക്കിടുക അല്ലേ. മുസ്ലിം ലീഗര് മൈലാഞ്ചിടൽ മത്സരം നടത്തിയില്ലേ, പെണ്ണുങ്ങളിങ്ങനെ മൈലാഞ്ചിട്ട് കിട്ടിരിക്കുന്ന ആണുങ്ങൾ മാർക്കിടാൻ പോകും, എന്തൊരു വൃത്തികേടാലോചിച്ചോക്കി. ഇതുപോലെ തീർപ്പാടുകളൊക്കെ അവസാനിപ്പിക്കണം. ഈ കൂടിക്കലരുന്ന പ്രസംഗങ്ങൾ, കല്യാണമായാലും യോഗമായാലും സമ്മേളനമായാലും ഒക്കെ ഇഖ്തിലാത്ത് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ വീടുകളിൽ എന്റെ ഭാര്യ എന്റെ അനുജന് അന്യപെണ്ണാണ്, എന്റെ ഭാര്യയുടെ അനിയത്തി എനിക്ക് അന്യപെണ്ണാണ്. ഭാര്യ മരിച്ച അവളെ കെട്ടാലോ അല്ലേ, ഞാൻ മരിച്ച എന്റെ ഭാര്യ എന്റെ ഏട്ടനോ എന്റെ അനിയനോ കെട്ടിക്കൂടാ. അപ്പൊ അന്യ സ്ത്രീയാണ്. അപ്പൊ വീട്ടിനകത്ത് നമ്മൾ അതിലൊന്നും ഒരു വ്യവസ്ഥയും ഇപ്പൊ പാലിക്കുന്നില്ല, അതെല്ലാം പാലിക്കണം. കഴിയുന്നത്ര നമ്മൾ ആ കാര്യത്തിലൊക്കെ ഇഖ്തിലാത്ത് ഒഴിവാക്കണം. അറബിക് കോളേജുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുന്ന് പഠിക്കുന്നത് ഒഴിവാക്കണം. മുതിർന്ന പെൺകുട്ടികൾ ആണുങ്ങൾ പഠിപ്പിക്കുന്നതും മുതിർന്ന ആണുങ്ങളെ പെണ്ണുങ്ങളെ പഠിപ്പിക്കുന്നതും കഴിയുന്ന നമ്മുടെ സ്ഥാപനങ്ങളിൽ നമുക്ക് ഒഴിവാക്കാലോ. പക്ഷേ ഒഴിവാക്കാൻ കഴിയുന്നുണ്ടോ? ഖുർആൻ പഠിപ്പിക്കുക, വിശുദ്ധങ്ങാരി നടത്തുന്ന ഖുർആൻ ക്ലാസ്സിൽ വരെ നേർക്കു നേരെ ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു. അത് ഞാൻ പറഞ്ഞതിന്റെ പേരില് എന്തെല്ലാം പുകിലുണ്ടായിന്നറിയോ? നിങ്ങൾ ചോദിക്കൽ എന്താണെന്നറിയോ? അങ്ങനെയാണെങ്കിൽ ആ മൗലവി കോളേജ് പഠിപ്പിക്കണല്ലേ, ഈ മൗലവി സ്കൂൾ പഠിപ്പിക്കണല്ലേ. അതൊന്നും നമുക്ക് ബാധകമല്ല, അത് അയാളെ പഠിച്ചോനേറ്റാവുന്നല്ലാതെ. നമ്മൾ നടത്തുന്ന കാര്യ ഖുർആൻ ക്ലാസ് നമുക്ക് ഒഴിവാക്കിക്കൂടെ? ആവും അല്ലെ, ഖുർആൻ പഠിപ്പിക്കാൻ ആളുണ്ടാവില്ല, പഠിക്കണ്ട. ഒരു മറവച്ചോട്ടെ, മറക്കവില്ലെന്ന് ക്ലാസ് എടുത്തോട്ടെ, ഫിത്തിനൊഴിവാക്കാൻ നല്ലതല്ലേ. എന്തിനാ സുഹൃത്തുക്കളെ പെണ്ണുങ്ങളെ മുഖം മറക്കുന്ന വിഷയം വരെ ഇപ്പൊ എവിടെ എത്തി അല്ലേ? അത് ഒഴിവാണ് നിയമത്തിന്ന് പ്രസംഗിച്ചത്. ഒഴിവ് കുഫറല്ലേ. ഇപ്പതാ ഇവരെ ഫസൽ ഗഫൂർ പറഞ്ഞ തോന്നിയാസത്തിന് എന്തെങ്കിലും ഒരു മറുപടി പറയാൻ നമ്മുടെ മതസംഘടനകൾക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. കാരണം ഫസൽ ഗഫൂർ പറയാണ്, മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളായ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് വിഭാഗങ്ങൾ, MES MSS എന്നിവയൊന്നും ഞാൻ പറഞ്ഞതിനെ എതിർക്കുന്നില്ല. ഏയ്, അപ്പൊ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയൊക്കെ വാല് MESന്റെ അമ്മിന്റെ ചോട്ടിലാ തന്നെ എന്നാണമുണ്ടോ നിങ്ങൾക്ക്? എന്തുകൊണ്ട് എതിർക്കുന്നില്ല? MES സമുദായത്തിൽ ലയൻസ് ക്ലബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. മനസ്സിലായില്ലേ? ലയൻസ് ക്ലബ്ബ് പറഞ്ഞ മൊലാലിമാരെ സംഘടന. മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ 10,000 മുതൽ 25,000 വരെ കൊടുക്കണം. അത് കൊല്ലം കൊല്ലം കൂട്ടും. സാധാരണക്കാരെ മെമ്പർഷിപ്പ് കിട്ടൂല. സമുദായത്തിന്റെ പേരിൽ എന്റെ സ്ഥാപനം വാങ്ങും. പക്ഷേ ക്രിസ്ത്യാനി ഹിന്ദു കൊടുക്കില്ല, പൈസ കൊടുത്താലേ നമുക്ക് സീറ്റ് കിട്ടുള്ളൂ. ഇതൊക്കെ MES നടക്കുന്ന കാര്യമാ. അതിന്റെ പേരിലാണ് MSS പിരിഞ്ഞത്. പക്ഷെ അവരും ദീനീ കാര്യങ്ങളിൽ ഇവർ ഇടപെട്ടിയാണെന്ന് സംസാരിക്കാൻ പാടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർമാർ സംസാരിക്കുന്ന ഒരു മെഡിക്കൽ വിഷയം ഒരു മൗലവി സംസാരിച്ച ഡോക്ടർമാർ മൗലവി ഇങ്ങളെ ഇടപെടുന്ന ഞങ്ങളെ വിഷയമാണ്. എഞ്ചിനീയർമാർ സംസാരിക്കുന്ന വിഷയം ഒരു മൗലവി സംസാരിച്ച മൗലവി ഇങ്ങളെ ഇടപെടുന്ന എഞ്ചിനീയർ വിഷയം എന്ന് പറയും. പക്ഷെ ദീനിന്റെ കാര്യം ഏത് ചാത്തനും പോത്തനും സംസാരിക്കാം എന്നിടത്താണ് ഇപ്പൊ ഉള്ളത്. എന്നിട്ട് അയാള് പറയാണ്, നീ പറഞ്ഞതൊന്നും എതിർത്തിട്ടില്ല. കാരണം ബലക്ക നവോത്ഥാനപ്പ അവിടെ കേന്ദ്രം എതിർക്കാൻ പറ്റുമോ? മടങ്ങുകൾക്ക് എതിർക്കാൻ പറ്റുമോ? മടങ്ങുരികളെ പെണ്ണുങ്ങളെ മുഖം മറക്കുന്നതിനെ എതിർക്കുന്നവരാ. എന്നാ കണ്ണാണ് ആദ്യം മറക്കേണ്ടത്? അജിന് ഇവരെ മുഖം തുറന്നിരുന്നില്ലേ? എന്തെല്ലാം ന്യായങ്ങളാ അവരൊക്കെ ഉള്ളതെന്നറിയോ? വേണ്ട മൗദൂദികളോ? മൗദൂദികളെ നിങ്ങൾക്ക് അബുല്ലാല മൗദൂദ് അൽ ഹിജാബ് എന്ന പുസ്തകം IPH നിറക്കാൻ പറ്റുമോ? എന്തായാലും ഇവരുടെ പെണ്ണുങ്ങളെ മുഖം മറക്കൽ നിർബന്ധമാണ് മൗദൂദി പറഞ്ഞത്. പക്ഷെ ഇപ്പോഴത്തെ മൗദൂദികളോ? ഇപ്പൊ കെട്ടിക്കുമ്പോ ചോദിക്കും, എന്റെ കുടുംബത്തിൽ ഇപ്പൊ അടുത്ത് നടന്നതാ, കല്യാണം കഴിക്കുമ്പോ മോളെ പ്രകടനത്തിന് പറഞ്ഞേക്കുമെങ്കിൽ മാത്രം കെട്ടിക്കൊള്ളൂ. ആ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു ജുമാക്ക് പറഞ്ഞാല് ഞങ്ങൾ കെട്ടിക്കൊള്ളൂ. ഇപ്പൊ പ്രകടനത്തിനെ അല്ലേ പെണ്ണുങ്ങളിങ്ങനെ ഒന്നായിട്ട് വന്നിറങ്ങ, പശെടുക്ക, പോസ്റ്റെടുക്ക, ഒട്ടിക്ക, സ്ത്രീ ശാക്തീകരണം ജമാഅത്തെ ഇസ്ലാമി. ഈ മഞ്ചേരി അങ്ങാടിയിൽ അബ്ദുസലാച്ചലിന് മുമ്പിൽ എന്തുകാണ്ട് യൂണിറ്റി കോളേജ് ഇതിൽ പെണ്ണുങ്ങളെ കൊണ്ട് പഠനം നടത്തിയ മടവൂരിയാണ്. ഇതൊക്കെ ഇസ്ലാമ തന്നെ, ഇതൊക്കെ സലഫിയത്ത. അത് അവിടുത്തെ ഇവരെത്തിയത്. ഇവർക്ക് എതിർക്കാൻ കഴിയോ? മടവൂരികൾക്ക് എതിർക്കാൻ കഴിയോ? KNM എതിർക്കാൻ കഴിയോ? നിയമത്തുള്ളാന്റെ പ്രസംഗം പിൻവലിക്കുന്നതിന് പകരം നിയമത്തുള്ളാന്റെ സമ്മേളനത്തിന് വലിയ കമാൻഡറാണ് ചെയ്ത്. ഉലുവാണ്, താടി നീട്ടിയാൽ ഉലുവ്, തുണി ഏറ്റെടുത്താൽ ഉലുവ്. ഏ ഉലുപ്പ് കുഫ്ര, കുഫ്ര നയ്യാക്കുമ്പോൾ ഉലുവ, ഉലുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. പൈന്റെ മാഹരക്കമൻകാന കബലെത്തുമ്പോൾ ഉലുവ്, നിങ്ങൾ നശിപ്പിച്ചത് ഉലുവാണ്.
അയാൾ ആദരിക്കാ ചെയ്തത്. അല്ലേ, വിശുദ്ധത്തിലൊരാളുണ്ട്, ഇല്ല ഞാൻ അപ്പൊ പറയണില്ല, നമുക്ക് വേണമെങ്കിൽ പറയാം. നിയമത്തുള്ള പ്രസംഗിച്ചേശം ചെയ്തിട്ടുള്ള അയാൾക്കൊരു പ്രസംഗം കിട്ടി. അയാൾ അന്ന് വിശുദ്ധത്തിലൊന്നും ഇല്ലട്ടോ, അപ്പൊ ഇങ്ങനെ മെല്ലെ മെല്ലെ വന്നിട്ട് ഏ മണ്ണും കയറി ഒന്നും പൊണ്ണും കൊണ്ട് പോയർണമായി ഒരാളാ. അങ്ങനെ മൂപ്പരോടും ചോദിച്ച് അയാളെന്താ അതിനെന്താ കുഴപ്പം, ഞാൻ കുവൈത്തിൽ ചെന്നപ്പോ ഒരു കുട്ടീനോട് ചോദിച്ച് അല്ല മോനും നിങ്ങളെ താടി എന്താ ഒരു ചൊല്ലുള്ളൂ. അപ്പൊ ഓ കറുത്ത ഉപ്പായാട്ടുണ്ട്, ഇതെന്താ വെളുത്തുപ്പാടാത്തത്, ഇനി വെള്ളിയാഴ്ചല്ലേ, ഏയ് അതിന്റെ വേഷമാണ് എന്റെ രീതിയാണ്, അന്ധത്തിന്റെ രീതിയാണ് അല്ലേ. അതെന്നെ മായിക്കുട്ടി പ്രസംഗിക്കുന്നത്. അപ്പൊ ഇവർക്ക് എതിർക്കാൻ പറ്റുമോ, ഇവർക്ക് ഇവർക്കാർക്കും സുഹൃത്തുക്കളെ ഫസൽ കപൂറിനെ എതിർക്കാൻ പറ്റൂല. ഞങ്ങൾ പറയുന്നു ഫസൽ കപൂർ പറഞ്ഞ തനി തോന്നിയാസാണ്. അയാൾ സമുദായത്തോട് മാപ്പ് പറയണം, സമുദായത്തോട് മാപ്പ്. അയാൾ പറഞ്ഞത് സുഹൃത്ത കുഫറിന്റെ വർത്താന സുഹൃത്തുക്കളെ അയാൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ പറയാണ് എല്ലാ കാര്യത്തിനും ഇസ്ലാം നോക്കാൻ പറ്റൂല. മലയാളം വാരിക റൈറ്റപ്പെട്ട് കൊടുത്തതാ. ഓരോ പ്രശ്നത്തിനും ഖുർആനിന്നും പ്രവാചക ജീവിതത്തിനുമല്ല ഞാൻ തെളിവെടുക്കുന്നത്. എല്ലാ കാര്യത്തിലും ഇസ്ലാമിക വിശ്വാസം നോക്കാനും കഴിയില്ല. എല്ലാ കാര്യത്തിലും ഇസ്ലാം നോക്കാൻ പറ്റൂല. ഓ മുസ്ലിമ മൂർത്തത്തായിപ്പോണ വർത്തമാനം ഏത്? ഇത് പറയാൻ എംഎസിന് മാവ് പൊന്തുന്നുണ്ടോ? മതസംഘടനകൾക്ക് മാവ് പൊന്തുന്നുണ്ടോ? മുസ്ലിമാണോ എല്ലാ കാര്യത്തിലും ഇസ്ലാമിന്റെ നിലപാടെന്താ നോക്കണം, ഓരോ പ്രശ്നത്തിനും ഖുർആനും സുന്നത്തും നോക്കണം, അതിനാ തെളിവെടുക്കേണ്ടത്. എന്റെ ചുറ്റുപാടിൽ നിന്നും ഞാൻ കൂടിക്കലിന് ആളുകളിൽ നിന്നുമാണ് ഞാൻ പഠിക്കുന്നത്. എന്റെ ഉമ്മ വല്യുമ്മ തുടങ്ങിയവരൊക്കെ ധരിച്ച വസ്ത്രം ഏതാണോ അത് മാന്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതും ഞാൻ പിന്തുണക്കുന്നു, പിന്തുടരുന്നു. നിങ്ങൾക്ക് എന്തും പിന്തുണക്കാൻ പിന്തുണ, പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങളെ സംസാരിക്കരുത്. മുഹമ്മദ് റഹ്മാൻ സാഹിബിന്റെ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്, അവിടെയൊക്കെ സാരി എടുക്കണത്, അത് ഇസ്ലാമിന്റെ തെളിവ് തന്നെ. ഞങ്ങൾ മുഹമ്മദ് റഹ്മാൻ സാഹിബിന്റെ മദ്ഹബ് അത് തന്നെ, അയാളുടെ ഭാര്യന്റെ മദ്ഹബ്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? എന്താ ഈ പറയുന്നത്? നിങ്ങളെ ഉമ്മയും വല്യമ്മ എടുക്കണ മുസ്ലിമീങ്ങളെ വസ്ത്രം? ഇന്നത്തെ കാലത്ത് ഒരുപാട് പുരുഷന്മാരുമായി ഇടകലരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ ഒരു പെണ്ണ് എന്റെ ചുണ്ടും എന്റെ പല്ലും എന്റെ കവിളൊന്നും കാണണ്ട വെച്ച് മുഖം മറച്ചാൽ ഏറ്റവും നല്ലതാണ്. ചിലപ്പോൾ ഈ പണ്ഡിതന്മാർക്കിടയിൽ ഒരേ ഒരു തർക്കമുള്ളൂ, മുഖം ഔറത്താണോ സീനത്താണോ? ഔറത്താണെങ്കിൽ മറക്കൽ വുജൂബാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ചില ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മുഖം മറക്കൽ ഫർളല്ല, മുസ്തഹബ്ബാണ്, ഏറ്റവും നല്ലതാണ് ഈ കാലത്ത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ മുഖം മറക്കുന്നവരാ. അപ്പൊ ചെങ്ങൽ കളിയാക്കി ഹാനഫത്ത് ഫത്വാഹു തഖ്വാഹു, അദ്ദേഹത്തിന്റെ ഫത്വ വേറെ തഖ്വ വേറെ. അദ്ദേഹം ചോദിച്ചു എന്റെ ഫത്വവും തഖ്വയും വ്യത്യാസമല്ല, ഞാൻ മുഖം മറക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. മുഖം മറക്കൽ ഔറത്ത് എന്ന നിലക്ക് അതിനെ പരിഗണിച്ചുകൊണ്ട് ഫർളാക്കണ്ട, അത് നല്ലതാണ്, ഏറ്റവും നല്ലത് മുസ്തഹബ്. മുസ്തഹബ് എടുക്കേണ്ടവനല്ലേ നമ്മള്? അതുകൊണ്ട് എന്റെ ഭാര്യ മക്കളത് എടുത്തു. എന്നാൽ സൗദിയോരും മറ്റു കാലത്തുമുള്ള സെലഫികളുമാക്കുള്ള ഭൂരിപക്ഷവും പറയുന്നത് മുഖം മറക്കൽ നിർബന്ധമാണ് എന്നാണ്. ഇത് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയില് സൂറത്തുൽ അഹ്സാബ് ആ അതിൽ ആയത്തുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ലേ, കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീൻ അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന എന്ന ആയത്ത്, അഹ്സാബ് 59. അതൊന്ന് പോയി നിങ്ങൾ വായിച്ചു നോക്കിയാൽ എന്താണ് ഇതിലെ സലഫി പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതൊക്കെ വിരുദ്ധമായിട്ട് ഇയാൾ സംസാരിച്ചപ്പോ മിണ്ടാൻ പോലും പറ്റാത്തവണ്ണം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ അവരുടെ എല്ലാ തരത്തിലുള്ള വീറും നഷ്ടപ്പെട്ടു പോയി. എം എസ് കാരുടെ ഈ തോന്നിയാസത്തിന് മുമ്പിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വന്നു ചേർന്നിരിക്കുകയാണ്. ഇത് പറയാൻ പറ്റാറില്ലാത്തതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ ഇത് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു മതപ്രബോധന കൂട്ടായ്മകൾ എങ്ങനെയായിരിക്കണം? ആദർശത്തിന് ഒന്നാം സ്ഥാനം നൽകുന്ന കൂട്ടായ്മയാകണം, ആൾക്കൂട്ടത്തിനല്ല. പരലോകബോധം വളർത്തലാകണം, അതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും തന്നെ ദുന്യവിയായ നേട്ടങ്ങൾക്കായിരിക്കരുത്.